അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. ഇനി നമുക്ക് 251-ാമത്തെ ആയത്ത്, 151-252. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. فهزموهم بإذن الله وقتل داوود جالوت وآتاه الله الملك والحكمة وعلمه مما يشاء ولولا دفع الله الناس بعضهم ببعض لفسدت الأرض ولكن الله ذو فضل على العالمين تلك آيات الله نتلوها عليك بالحق وَإِنَّكَ لَمِنَ الْمُرْسَلِينَ. فَهَزَمُوهُمْ എന്നിട്ട് അല്ലെങ്കിൽ ശേഷം, ഹസമു അവർ പരാജയപ്പെടുത്തി ഓടിച്ചു, ഹും അവരെ, ത്വാലൂത്തിൻ്റെ സംഘം അല്ലെങ്കിൽ ത്വാലൂത്തും സംഘവും ജാലൂത്തിനെയും സംഘത്തെയും പരാജയപ്പെടുത്തി ഓടിച്ചു. ബി ഇദ്നില്ലാഹ് അള്ളാഹുവിൻ്റെ ഹിതപ്രകാരം, അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം. വ ഖതല ദാവൂദു, ദാവൂദ് കൊന്നു ജാലൂത്ത, ജാലൂത്തിനെ. അതെ അതെ, ഇൻഷാല്ലാഹ് അത് പറയാം. വ ആതാഹു അല്ലാഹുൽ മുൽക്ക, വ ആതാഹു അല്ലാഹു, അള്ളാഹു അദ്ദേഹത്തിന് നൽകി, ആർക്ക്, ദാവൂദിന്, അൽ മുൽക്ക അധികാരം നൽകി. വൽ ഹിക്മ ഹിക്മത്തും തത്വജ്ഞാനവും അഥവാ നുബുവ്വത്തും നൽകി. വഅല്ലമഹു അദ്ദേഹത്തെ പഠിപ്പിച്ചു, മിമ്മാ യശാ അല്ലാഹു ഉദ്ദേശിക്കുന്നതൊക്കെയും. വലൗല ദഫ്ഉല്ലാഹി നാസ അല്ലാഹുവിൻ്റെ തടയൽ ഇല്ലായിരുന്നുവെങ്കിൽ, ബഅലഹും അവരിലെ ചിലരെ, ബി ബഅലിൻ ചിലരെ കൊണ്ട് അഥവാ പരസ്പരം, ല ഫസദത്തിൽ അർദു ഭൂമി ഫസാദാകുമായിരുന്നു, നാശത്തിലാകുമായിരുന്നു. വലാക്കിന്നല്ലാഹ പക്ഷെ അല്ലാഹു ദൂ ഫളുലിൻ ഏറെ ഔദാര്യമുള്ളവനാകുന്നു, അലൽ ആലമീൻ ലോകരോട്. തിൽക്ക ആയാത്തുല്ലാഹ് അതൊക്കെ അല്ലാഹുവിൻ്റെ അത്ഭുത ദൃഷ്ടാന്തങ്ങളാകുന്നു. നത്ലുഹ അലൈക അതൊക്കെ നാം നിനക്ക് ഓതിക്കേൾപ്പിച്ചു തരികയാണ്, ബിൽ ഹഖ് സത്യവും കൊണ്ട്, അല്ലെങ്കിൽ യാഥാർത്ഥ്യവും കൊണ്ട്. എന്നൊക്കെ നിശ്ചയം താങ്കൾ ലമിനൽ മുർസലീൻ മുർസലുകളിൽപ്പെട്ടവൻ തന്നെയാകുന്നു, നിയോഗിക്കപ്പെട്ടവരിൽ പെട്ടവൻ തന്നെയാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ 250-ാമത്തെ ആയത്ത് പഠിച്ചു, അതിലെ പ്രാർത്ഥന ഇന്നലെല്ലാം ഇനിയാണ്, അതിൻ്റെ പ്രാർത്ഥന പഠിക്കണം എന്ന് പറഞ്ഞു. ആദ്യം നമ്മൾ അർത്ഥം ഒന്ന് പറഞ്ഞു നോക്കാം. വലമ്മ ബറസൂലി ജാലൂത്ത, ജാലൂത്തിന് നേരിട്ടപ്പോൾ അല്ലേ, ബറസാന പ്രത്യക്ഷപ്പെടുന്നു, ജാലൂത്തിനെ പ്രത്യക്ഷപ്പെട്ടപ്പോൾ എന്നാൽ ജാലൂത്തിൻ്റെ മുമ്പിൽ യുദ്ധത്തിന് ആയി യുദ്ധത്തിന് വേണ്ടി നേരിട്ടപ്പോൾ, വ ജുനൂദിഹി സൈന്യത്തോടും, ഖാലു അവർ പറഞ്ഞു അല്ലെങ്കിൽ അവർ പ്രാർത്ഥിച്ചു, റബ്ബന അഫ്രിഗ അലൈന സ്വബ്ര, പടച്ചവരെ ഞങ്ങളുടെ മേൽ സ്വബ്ർ ചൊരിഞ്ഞു തരയണമേ, വ സബ്ബിത് ഹഖ്ദാമന കാലടികളെ ഉറപ്പിച്ചു നിർത്തണമേ, വൻസുർണ അലൽ ഖൗമിൽ കാഫിരീൻ ആ സഹായിക്കുക. എന്തായാലും നമ്മൾ ആ പ്രാർത്ഥന ഒന്ന് ചൊല്ലി നോക്കും. നമ്മൾ ربنا افرغ علينا صبرا وثبت اقدامنا وانصرنا على القوم الكافرين اي നമ്മുടെ നിത്യം പ്രാർത്ഥനയുടെ ഒരു ഭാഗമാക്കി വെക്കുക. സഹനവും ക്ഷമയും ഉറച്ചു നിൽക്കൽ നൽകാനും കാലുറപ്പിച്ചു നിർത്താനും നമുക്കും അനിവാര്യമാണ്, എല്ലാ മുസ്ലിമീങ്ങൾക്കും എന്നും അത് ആവശ്യമാണ് ആ പ്രാർത്ഥന. നമ്മൾ കാണാൻ പഠിച്ചു അൽഹംദുലില്ലാഹ്. ഫ എന്നിട്ട് ഈ പ്രാർത്ഥന അവരോട് അവരെ ശത്രുക്കളെ പരാജയപ്പെടുത്താനൊന്നുമല്ല പറയണില്ല, സ്വന്തം കാര്യമാണ് പറയണത്, ഞങ്ങളെ ഉറപ്പിച്ചു നിർത്തണം, ഞങ്ങൾക്ക് ഉറച്ചു നിൽക്കാനുള്ള ശേഷി നൽകണം,
ധൈര്യം നൽകണം, കാലടികളെ യുദ്ധം ചെയ്യുമ്പോൾ ഉറപ്പിച്ച് നിർത്തണം, പിന്തിരിഞ്ഞു പോകാതിരിക്കാനുള്ള ധൈര്യം ഞങ്ങൾക്ക് നൽകണേ എന്നാണ് അവരുടെ പ്രാർത്ഥന. അപ്പോൾ അങ്ങനെ അവർ പ്രാർത്ഥിക്കുകയും അള്ളാഹുവിനെ തവക്കുൽ, ആ പ്രാർത്ഥനയിൽ തന്നെ തവക്കുൽ വരുന്നുണ്ട്, അള്ളാഹുവിനെ സമർപ്പിച്ച്. അങ്ങനെ ഒരു ബദർ യുദ്ധത്തിൻ്റെ മാതിരി തന്നെയാണ്, വലിയ ഒരു സംഘമാണ് എതിരാളികൾ. ഈ ത്വാലൂത്ത് രാജാവിൻ്റെ നേതൃത്വത്തിൽ ആകെ 314 ആൾക്കാരാണ് ഉണ്ടായിരുന്നത് എന്ന് തഫ്സീറുകളിലൊക്കെ കാണാം. അപ്പോൾ ഏകദേശം ബദർ യുദ്ധത്തിനോട് സമാനമാണ് അന്തരീക്ഷം. ബദർ യുദ്ധം ഉരുണ്ടുകൂടിക്കൊണ്ടിരിക്കുകയാണ് ഈ ആയത്തുകൾ അവതരിപ്പിക്കപ്പെടുന്നതും. അപ്പോൾ ആ സന്ദർഭത്തിൻ്റെ ഗൗരവം അല്ലെങ്കിൽ സന്ദർഭത്തിൻ്റെ ആ ഒരു തേട്ടമൊക്കെ നമുക്ക് മനസ്സിലാകുക. ഇത് പറയുന്നതിൻ്റെ കാരണം എന്താണ്, ഇവിടെ ഇത് പറയാനുള്ള കാര്യം എന്താണ്, ബദർ യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ബദർ യുദ്ധം സംഭവിക്കാൻ, ഈ യുദ്ധം എപ്പോഴും സംഭവിക്കാം എന്നുള്ളതിൽ ആശങ്കപ്പെട്ടിരിക്കുന്ന മുസ്ലിമീങ്ങളെ സമാധാനിപ്പിക്കലുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള ചരിത്രങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിമീങ്ങളെ ആശ്വസിപ്പിക്കുക കൂടി ചെയ്യുന്നു. അങ്ങനെ അവർ പ്രാർത്ഥിച്ചപ്പോൾ, അതാണ് ഫ, അവർ പ്രാർത്ഥിച്ചപ്പോൾ അഥവാ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുകയും അവർ അള്ളാഹുവിനോട് തേടുകയും ചെയ്തപ്പോൾ ഹസമു, അവർ പരാജയപ്പെടുത്തി. പരാജയപ്പെടുത്തി എന്ന് മാത്രമല്ല, പരാജയപ്പെടുത്തി ഓടി, അവർ ഓടി. ഹും, അവർ അവരെ പരാജയപ്പെടുത്തി. അവർ അവരെ പരാജയപ്പെടുത്തി എന്ന് വെച്ചാൽ പാലൂത്തും സംഘവും ജാലൂത്തിനെയും സംഘത്തെയും പരാജയപ്പെടുത്തിയിട്ട് അവരെ ഓടിച്ചു വിട്ടു. ഇതിനില്ല അള്ളാഹുവിൻ്റെ സമ്മതം, അല്ലാതെ ഇവരുടെ സാമർത്ഥ്യവും കരുത്തു വായുധ ബലത്തിൻ്റെ ഇതൊന്നുമല്ല. അള്ളാഹുവിൻ്റെ സമ്മതപ്രകാരം, അള്ളാഹുവിൻ്റെ ഹിതപ്രകാരം അവർ അവരെ ഓടിച്ചു. വ ഖതല ദാവൂദും, ദാവൂദ് കൊന്നു. ഇതുവരെ ദാവൂദിനെ പറ്റിയുള്ള ഒരു പരാമർശം ഇവിടെ ഉണ്ടായിട്ടില്ല, പെട്ടെന്ന് വരികയാണ് ദാവൂദ്. അതാണ് ഈ ദാവൂദ് എന്ന് പറയുമ്പോൾ, ദാവൂദ് പിൽക്കാലത്ത് ദാവൂദ് നബി അലൈഹി സ്വലാം ആയി ചേർന്ന ദാവൂദാണ്. അദ്ദേഹം ആട്ടിടയനാണ്. പ്രവാചകന്മാരൊക്കെ പലരും ആടുകളെ മേയ്ക്കുമായിരുന്നു എന്ന് നമുക്കറിയാലോ ചരിത്രം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ 1-2 ജ്യേഷ്ഠന്മാർ ത്വാലൂത്ത് രാജാവിൻ്റെ സൈന്യത്തിലുണ്ട്. അപ്പോൾ ഇദ്ദേഹം ചെറിയ കുട്ടിയാണ്, 13-14 വയസ്സായ കുട്ടിയാണ്. അപ്പോൾ വാപ്പ ആടിനെ മേയ്ക്കാൻ പറഞ്ഞയച്ച കൂട്ടത്തിൽ ഇവർ ജ്യേഷ്ഠന്മാരുമായി സന്ധിച്ച് അവർക്കുള്ള എന്തോ സാധനം കൊടുക്കാൻ വേണ്ടി വാപ്പ വിട്ടതാണ് സൈന്യത്തിലുള്ള ജ്യേഷ്ഠന്മാർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ വലിയ ചർച്ച നടക്കുകയാണ്. ഈ ജാലൂത്ത് വലിയ വെല്ലുവിളി നടത്തുകയാണ്, എന്നോട് ദ്വന്ദ്വയുദ്ധം നടത്തി എന്നെ പരാജയപ്പെടുത്താൻ ആരുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ട്, കാരണം നീർക്കുനേരെയുള്ള യുദ്ധം, അടുത്തടുത്ത് നിന്നിട്ട് ഇങ്ങനെ വിളിച്ചു പറയുകയാണ് ചെയ്യുക, എന്നോട് യുദ്ധം നടത്തിയിട്ട് എന്നെ പരാജയപ്പെടുത്താൻ ആരുണ്ട് എന്ന് ചോദിച്ചിട്ട് വെല്ലുവിളിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് മുസ്ലിമീങ്ങളൊക്കെ അല്പം പേടി തന്നെയാണ്. പ്രാർത്ഥിച്ചു, തവക്കുറി ചെയ്തു എന്നുള്ളതൊക്കെ ശരി, എന്നാലും ഇദ്ദേഹം ആചാനബാഹുവാണ്, യുദ്ധപടുവാണ്. ഇദ്ദേഹത്തിൻ്റെ ശരീരമാസകലം ലോഹത്തിൻ്റെ വസ്ത്രമുണ്ട്, നെറ്റിയും കണ്ണും മാത്രമേ പുറത്ത് കാണുള്ളൂ, വേറെല്ലാം മൂടിയിരിക്കും. അപ്പോൾ അയാളുമായിട്ട് ദ്വന്ദ്വയുദ്ധം നടത്തിയിട്ട് ജയിക്കാൻ സാധിക്കുക? ദ്വന്ദ്വയുദ്ധം എന്ന് പറഞ്ഞാൽ ഒരാൾക്കൊരാളാണല്ലോ, ഒരാൾക്കൊരാൾ നേർക്കുനേരെ. അപ്പോൾ ആർക്കും അത്ര ധൈര്യമല്ല അവനുമായിട്ട് ഏറ്റുമുട്ടാൻ, കാരണം അവൻ്റെ ശരീരത്തിൽ ഇരുമ്പിൻ്റെ കവചങ്ങളാണ്, അത്രയും കരുത്തുമുണ്ട്. പിന്നെ അത് ധീരനായി വലിയ ധൈര്യത്തിൽ വെല്ലുവിളിക്കുകയും ചെയ്യുന്നു. അപ്പോഴാണ് ദാവൂദ് മുസ്ലിം സംഘത്തിൻ്റെ സൈന്യത്തിൻ്റെ അടുത്ത് വന്നു ചേരുന്നത് ജ്യേഷ്ഠന്മാർക്ക് വേണ്ടി വന്നതാണ്. അപ്പോൾ എന്താ അവരൊക്കെ അങ്ങനെ ആശങ്കപ്പെട്ട്, എന്താണ്? അപ്പോൾ അദ്ദേഹം അവിടെ നടക്കുന്ന ചർച്ചകളും കാര്യങ്ങളൊക്കെ അദ്ദേഹം അറിയാണ്. 13-14 വയസ്സായിട്ടുള്ളൂ, ചെറുപ്പമാണ്. അപ്പോൾ എന്താണ് സംഭവം എന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ ദാവൂദ് അന്ന് അദ്ദേഹം നബിയായിട്ടില്ല. ജ്യേഷ്ഠന്മാരോടൊക്കെ അന്വേഷിച്ചു കാര്യം എന്താണ്, ഇങ്ങനെയാണ് സാധ്യം, ഞാൻ കൊന്നോളാന്നാണ് അവനെ, ഞാൻ ശരിപ്പെടുത്താം. നീ കൊല്ലേ, ചെറിയൊരു കുട്ടി, സൈന്യം ഒന്നും തയ്യാറാവാനാ? ഞാൻ എൻ്റെ ആടുകളെ പിടിക്കാൻ വരുന്ന ചെന്നായ്ക്കളെയൊക്കെ കല്ലെറിഞ്ഞ്, കവണ കൊണ്ട് കല്ലെറിഞ്ഞ് കൊല്ലാറുണ്ട് വന്യമൃഗങ്ങളെയൊക്കെ. അപ്പോൾ അതുകൊണ്ട് എനിക്കത് സാധിക്കും. അപ്പോൾ എല്ലാവരും പിന്തിരിപ്പിക്കാൻ നോക്കുന്നുണ്ട്, മോനതിന് പോയിട്ട് കാര്യമൊന്നും ഉണ്ടാവില്ല, അത് ഞാനേറ്റു. അതോടൊപ്പം ത്വാലൂത്ത് രാജാവ് പറയുന്നുണ്ട്, ജാലൂത്തിനെ കൊല്ലുന്നവർക്ക് എൻ്റെ മോളെ കെട്ടിച്ചു കൊടുക്കും എന്നൊക്കെ അദ്ദേഹം പ്രോത്സാഹിപ്പിക്കുകയാണ്. രാജാവിൻ്റെ മോളെ കല്യാണം കഴിച്ചു കൊടുക്കാറിനാൽ രാജകൊട്ടാരത്തിലെ ഒരാളായി മാറുകയാണല്ലോ. അപ്പോൾ അതൊന്നും ഉദ്ദേശിച്ചിട്ടല്ല. ദാവൂദ് നേരെ രാജാവിൻ്റെ, ത്വാലൂത്ത് രാജാവിൻ്റെ സമ്മതം കിട്ടി, അവനെ ഞാൻ ശരിപ്പെടുത്തിക്കൊള്ളാം, കുറച്ച് കവണയും ഒരു സഞ്ചിയിൽ 5-6 കല്ലും പെറുക്കിയിട്ട് കൊണ്ട് ത്വാലൂത്തിൻ്റെ നേരെ ചെന്നു. ജാലൂത്തിൻ്റെ നേരെ ചെന്നു. ജാലൂത്ത് അപ്പം തന്നെ പറയുന്നുണ്ട്, മോനെ നമ്മൾ തമ്മിൽ വേണ്ട, ഈ പൊയ്ക്കോ, വെറുതെ ഒരു ആര് ജാലൂത്ത് പറയാം. അപ്പോൾ ഇദ്ദേഹം കൂടുതൽ വർത്താനം പറയാതെ കവണയിൽ ഒരു കല്ലെടുത്തിട്ട് അയാളെ നെറ്റിക്ക് ചെയ്തു. നല്ല കൂർത്തൊരു കല്ല് നേരെ നെറ്റിക്ക് ചെന്നാൽ തറച്ചു. ഇത്രയും സൂത്രത്തിൽ അയാൾ വീണു. ആ കല്ല് നെറ്റിക്കാൻ മർമ്മല്ലേ, വീണു. അപ്പോൾ
ദാവൂദ് ചെന്നിട്ട് അയാളുടെ തന്നെ വാളെടുത്തു കൊണ്ട് അയാളെ പണിയാക്കി അയാളെ കൊന്നു എന്നാണ് കത്തല ദാവൂദു ജാലൂട്ട. അനുജൻ, അതായത് ത്വാലൂത്തിൻ്റെ അനുജൻ, ത്വാലൂത്തിൻ്റെ അല്ല, ത്വാലൂത്തിൻ്റെ സൈന്യത്തിൽ ഇദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠന്മാർ സേവനം ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ്, ത്വാലൂത്തിൻ്റെ ത്വാലൂത്ത് രാജാവിൻ്റെ സൈന്യത്തിൽ ജ്യേഷ്ഠന്മാർ സേവനം ചെയ്യുന്നുണ്ട്. അവരുടെ അടുത്തേക്ക് പോയതാണ്. അപ്പോഴാണ് അവിടെ ഇങ്ങനെ അന്തമിട്ടിട്ട് ഇവർ ചർച്ച ചെയ്തുകൊണ്ട് നിൽക്കണതും കാണുന്നതും കേൾക്കണതും എന്താ കാര്യം എന്ന് അന്വേഷിക്കണതും. കാര്യം പറഞ്ഞപ്പോൾ അത് ഞാൻ ഏറ്റു എന്ന് പറഞ്ഞുകൊണ്ട് നേരെ അദ്ദേഹം കവണയിട്ട് ഈ ജാലൂത്ത് രാജാവിൻ്റെ അടുത്ത് ചെന്ന് കവണക്ക് കല്ലെറിഞ്ഞ്. ഇതാണ് ഏകദേശം അത് സംബന്ധമായ വിശ്വസനീയമായ ഒരു ചരിത്ര കഥ. ഒരുപാട് കഥകളുണ്ട് അത് സംബന്ധമായിട്ട്, തഫ്സീറുകളിലും ഒക്കെ കാണാൻ പറ്റും. ഇതാണ് ഏകദേശം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന, ഇത് ഖുർആനിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ. മൂസാ നബീൻ്റെ ശേഷമാണ്, മൂസാ നബീൻ്റെ കാലം കഴിഞ്ഞ് ഈസാ നബീൻ്റെ ഒരു 1000 വർഷം പാടെ, ഈസാ നബി മൂസാ നബി ആയിട്ട് ഏകദേശം 2000 വർഷത്തിൻ്റെ അടുത്ത് കാലമുണ്ടല്ലോ. അപ്പോൾ അതാണ് ഈ സംഭവം. ഖതല ദാവൂദ് ജാലൂത്ത, ദാവൂദ് ജാലൂത്തിനെ അങ്ങനെ കൊന്നു. വാത്താഹുല്ലാഹു, അള്ളാഹു അദ്ദേഹത്തിന് നൽകി, അൽ മുൽക്ക, അധികാരം നൽകി. പിന്നീട് അദ്ദേഹം അവിടുത്തെ രാജാവായി മാറാണ്. പിൽക്കാലത്ത് ത്വാലൂത്തും ദാവൂദും തമ്മിൽ തെറ്റി എന്നൊക്കെയുള്ള, അവർ തമ്മിൽ യുദ്ധം നടന്നതൊക്കെ, അതൊക്കെ എത്രത്തോളം വിശ്വസനീയം നമുക്കറിയില്ല. എന്തായിരുന്നാലും പിന്നീട് ഈ ബനീ ഇസ്രായേൽക്കാരുടെ രാജാവായി ഫലസ്തീനിൽ വരുന്നത് ദാവൂദ് അലൈഹിസ്സലാമിയാണ്. അതോടുകൂടി അദ്ദേഹത്തിന് അള്ളാഹു തആല പ്രവാചകത്വം കൊടുത്തു. പ്രവാചകത്വം, അതാണ് വൽ ഹിക്മത്ത എന്ന് പറയുക. മുൽക്കും കൊടുത്തു, ഹിക്മത്തും കൊടുത്തു. ഇപ്പം രാജാവ് ദാവൂദ് നബി അലൈഹിസ്സലാമിയായി, ദാവൂദ് നബി രാജാവുമായി. ദാവൂദ് നബിൻ്റെ മകൻ സുലൈമാൻ നബി അലൈഹിസ്സലാം, അവർ രണ്ടുപേരും ഇസ്ലാമിക ചരിത്രത്തിലെ അതുല്യരായ രാജാക്കന്മാരും നബിമാരുമായിരുന്നല്ലോ. അപ്പം അങ്ങനെയാണ് അദ്ദേഹത്തിന് രാജാധിപത്യം കിട്ടുന്നത്. ഈ യുദ്ധം, ഈ യുദ്ധത്തിലാണ് അദ്ദേഹം തുടക്കം കുറിക്കുന്നത്. വാത്താഹുല്ലാഹുൽ മുൽക്ക, മുൽക്ക എന്ന അധികാരം, വൽ ഹൈക്കുമ, ഹൈക്കുമത്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പ്രവാചകത്വം, തത്വജ്ഞാനം, വിജ്ഞാനം എന്നൊക്കെ അതിനർത്ഥം പറയും. വ അല്ലമഹു, അല്ലമ, അദ്ദേഹത്തെ പഠിപ്പിച്ചു. വിമായേഷ, അള്ളാഹു ഉദ്ദേശിക്കുന്നത്. അദ്ദേഹത്തിന് പടയങ്കി നിർമ്മാണമൊക്കെ പഠിപ്പിച്ചു കൊടുത്തു എന്ന് സൂറത്ത് സബയിൽ വരുന്നുണ്ട്, സൂറത്ത് അമ്പിയായിൽ വരുന്നുണ്ട്, വളരെ വിശദമായിട്ട് വരുന്നുണ്ട്. ഈ ദാവൂദ് നബി അലൈഹിസ്സലാമയുടെ ഒക്കെ മഹത്തരം നൽകിയിട്ടുള്ള അറിവുകളൊക്കെ. അതോടൊപ്പം അദ്ദേഹത്തിന് സങ്കീർത്തനങ്ങൾ നൽകി. പിന്നെ സബൂർ, ഒരു സങ്കീർത്തനങ്ങൾ കവിതാരൂപത്തിലുള്ള കാര്യമായിരുന്നു അതിലുണ്ടായിരുന്നത്. അദ്ദേഹത്തിന് കൊടുത്ത അറിവുകൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കൂടെ മലകളും പക്ഷികളും ഒക്കെ തസ്ബീഹ് ചെയ്യുമായിരുന്നു എന്നൊക്കെ ഖുർആൻ തന്നെ വന്നിട്ടുണ്ട്. അദ്ദേഹം തസ്ബീഹ് കീർത്തനങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ പക്ഷികളൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ, മലകളൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ, മരങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ തസ്ബീഹിൽ മുഴുകുമായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് അല്ലമഹു ഇമ്മായേഷ. പടയങ്കി നിർമ്മാണം, പടയങ്കി യുദ്ധത്തിന്, കാരണം യുദ്ധപടുവാണ് അദ്ദേഹം, അദ്ദേഹം രാജാവുമാണ്. അതോടൊപ്പം അങ്ങനെ സൈനിക ആവശ്യത്തിനുള്ള അങ്കി നിർമ്മാണവും പഠിപ്പിച്ചു കൊടുത്തു. വലൗല, ഇനിയിപ്പോൾ ഒരു പൊതു തത്വം അള്ളാഹു തആല പറയാൻ, വലൗല ദഫ്അല്ലാഹിന്നാസ, അള്ളാഹു ജനങ്ങളെ തടഞ്ഞില്ലായിരുന്നുവെങ്കിൽ, ദഫാന തടഞ്ഞു, പ്രതിരോധിച്ചു എന്നൊക്കെയാണ് ദഫാ. അള്ളാഹു ജനങ്ങളെ പ്രതിരോധിച്ചില്ലായിരുന്നുവെങ്കിൽ, ബാലഹും ചിലരെ, ബിബാലിയും ചിലരെ കൊണ്ട്, അതായത് ഒരു ഒരു വിഭാഗം വലിയ അക്രമികളും ദ്രോഹികളുമായി വരുമ്പോൾ വേറൊരു വിഭാഗത്തെ കൊണ്ട് ഇവരെ അള്ളാഹു തആല തടഞ്ഞു നിർത്തും. അത് ചിലപ്പോൾ രാജ്യങ്ങളായിരിക്കാം, രാജ്യത്തിനകത്ത് തന്നെയുള്ള രണ്ട് ശക്തികളായിരിക്കാം, വൻശക്തികളായിരിക്കാം, ആയുധശേഷിയിൽ മികച്ചു നിൽക്കുന്നവർ, ആയുധം പ്രയോഗിക്കാൻ മടിച്ചു നിൽക്കുന്നത് മറുവശത്ത് വേറൊരു ശക്തി തത്തുല്യമായിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട്, ഇത് അള്ളാഹുവിൻ്റെ ഒരു തത്വമാണ്. ഇത് സൂറത്തു ഹജ്ജിലും അള്ളാഹു തആല പറയുന്നുണ്ട്, മനുഷ്യന്മാരെ ഇങ്ങനെ പരസ്പരം പ്രതിരോധിച്ചുകൊണ്ട് അള്ളാഹു തആല നിർത്തിയിരിക്കുകയാണ്. ഒരു സംഘം മറ്റൊരു സംഘത്തിനെതിരെ തിരിയുമ്പോൾ വേറൊരു സംഘം അവരെ പ്രതിരോധിക്കാൻ വേണ്ടി ഉയർന്നു വരും. ഒരു രാജ്യത്ത് ഏതെങ്കിലും ഒരു വിഭാഗത്തിനെതിരെ കരുത്ത അക്രമം ഉണ്ടാകുമ്പോൾ ലോകത്ത് മറ്റു രാജ്യങ്ങൾ ഈ രാജ്യങ്ങൾക്ക്, ഈ രാജ്യത്തിനെതിരെ, അക്രമി രാജ്യത്തിനെതിരെ തിരിയും. ഒരു വിഭാഗം വലിയ അക്രമവുമായി മുന്നോട്ട് വരുമ്പോൾ അതിനെ തടുക്കുവാനും പ്രതിരോധിക്കുവാനും അള്ളാഹു തആല വേറൊരു ജനങ്ങളുടെ വഴിയുണ്ടാക്കും. ഇതൊക്കെ അള്ളാഹുവിൻ്റെ ഒരു ചര്യയായിക്കൊണ്ട് ലോകത്തെ ഒന്നും നടക്കുന്നതാണ്. ഒരു വിഭാഗത്തിന് മറ്റൊരു വിഭാഗത്തെ അങ്ങനെ കടുത്ത വിധത്തിലൊന്നും ആക്രമിക്കാൻ സാധിക്കാത്തൊരവസ്ഥയുണ്ടാകും. വലൗലാദഫുല്ലാഹിന്നാസ, അള്ളാഹു തആല ജനങ്ങളെ തടഞ്ഞില്ലായിരുന്നുവെങ്കിൽ, ബഅലഹും അവരിൽ ചിലരെ, ബിബഅലിൻ ചിലരെ കൊണ്ട്, ല ഫസദത്തിൽ അള്ളു, ഭൂമി തന്നെ ഫസാദാകുമായിരുന്നു. ഭൂമി നിലനിൽക്കുന്നതിന് അള്ളാഹു തആല എങ്ങനെയുള്ള ചില സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വലാക്കിൻ അള്ളാഹ,
അതോടൊപ്പം വലാക്കിൻ അല്ലാഹ, പക്ഷേ അല്ലാഹു ദു ഫളിൻ അലൽ ആലമീൻ, ലോകരോട് വളരെ ഔദാര്യമുള്ളവനാകുന്നു. അതുകൊണ്ട് അല്ലാഹു തആല ലോകത്തിൻ്റെ നിലനിൽപ്പിന്, ജനങ്ങളുടെ നിലനിൽപ്പിന് ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. തിൽക്ക ആയാത്തുള്ള, ഇതൊക്കെ അല്ലാഹുവിൻ്റെ ചില അടയാളങ്ങളാണ്. സൈനികമായൊരു ശേഷിയും ശക്തിയും ഇല്ലാതിരുന്നിട്ടും താലൂത്തിൻ്റെ സൈന്യം ജയിക്കുന്നു. ദാവൂദ് യാദൃച്ഛികമായി യുദ്ധത്തിൽ ഇടപെടുന്നു. ഇതൊക്കെ അല്ലാഹുവിൻ്റെ അത്ഭുത ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അബ്രഹത്തിൻ്റെ കാര്യം നമുക്കറിയാം, ചരിത്രം നമുക്കറിയാം, ബദർ യുദ്ധം നമുക്കറിയാം. ഇതൊക്കെ അല്ലാഹുവിൻ്റെ ഇടപെടലിലൂടെ സംഭവിക്കുന്നതാണ്. ഇതൊക്കെ അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ്. നത്ലുഹ അലൈക ബിൽ ഹഖ്, ഇതൊക്കെ സത്യസമേതം നാം താങ്കൾക്ക് ഓതി കേൾപ്പിച്ച് തരികയാണ്. അന്ന് തന്നെ പറയാൻ എന്തിനാണ്? ഇവിടെ മുസ്ലിമീങ്ങൾക്ക് സ്ഥൈര്യം കൊടുക്കുകയാണ്. ഇതാണ് അള്ളാഹുവിൻ്റെ ചര്യ. നിങ്ങളെ ഒറ്റയടിക്ക് ഉപദ്രവിക്കാനൊന്നും കുറേശികൾക്ക് സാധ്യമല്ല. അള്ളാഹു തആല അതിനൊരു പ്രതിരോധ സംവിധാനം തന്നെ അവരുടെ ചര്യയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് ഇവിടെ നത്ലുഹ അലൈക ബിൽ ഹഖ്, അക്കാര്യങ്ങളൊക്കെ നാം നിങ്ങൾക്ക് ഓതി കേൾപ്പിച്ച് തരികയാണ്. ബിൽ ഹഖ്, സത്യവുമായിക്കൊണ്ട്. വൈനക്ക, തീർച്ചയായും താങ്കൾ ലമിനൽ മുർസലീൻ, നിയോഗിക്കപ്പെട്ടവരിൽ പെട്ടവനാണ്. ആണ് ദൂതന്മാരിൽപ്പെട്ടവനാണ്. അർസലാന നിയോഗിച്ചു, മുർസിലുൻ നിയോഗിക്കുന്നവൻ, മുർസൽ നിയോഗിക്കപ്പെടുന്നവൻ. താങ്കൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ തന്നെയാണ്. വൈനക്ക അല്ല, നബിനോടാ പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ. വൈനക്ക, താങ്കൾ തീർച്ചയായും താങ്കൾ ലമിനൽ മുർസലീൻ, താങ്കൾ പ്രവാചകന്മാരിൽ അഥവാ നിയോഗിക്കപ്പെട്ടവരിൽ പെട്ടവനാണ്. അള്ളാഹു അത് ഉറപ്പിച്ചൊന്നുകൂടെ നബിനോട് പറഞ്ഞതിനാ നബിക്ക് ആശങ്കയും അസ്വസ്ഥതയും ഇല്ലാതിരിക്കാനാണ്. താങ്കൾ അള്ളാഹുവിൻ്റെ പ്രവാചകനാണ്. അള്ളാഹുവിൻ്റെ നടപടിക്രമങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞ മാതിരിയാണ്. അതുകൊണ്ട് താങ്കളെയും സംഘത്തെയും നശിപ്പിക്കുവാൻ കുറേശികൾക്കോ ശത്രുക്കൾക്കോ സാധ്യമല്ല. അള്ളാഹുവിൻ്റെ നടപടിക്രമം, ചരിത്രം ഇങ്ങനെയാണുള്ളത്. അതുകൊണ്ട് താങ്കൾക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം. അള്ളാഹുവിൻ്റെ പ്രവാചകനാകുന്നു താങ്കൾ എന്ന് കൂട്ടത്തിൽ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നു. വളരെ പെട്ടെന്നൊന്നുകൂടെ അർത്ഥം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഫഹസമൂഹും, അങ്ങനെ അവർ അവരെ പരാജയപ്പെടുത്തി. ബിഇദ്നില്ല, അള്ളാഹുവിൻ്റെ ഹിതപ്രകാരം. വ ഖതല ദാവൂദു ജാലൂത, ദാവൂദ് ജാലൂത്തിനെ കൊന്നു. വാതാഹുല്ലാഹുൽ മുൽക വൽ ഹിക്മത, അള്ളാഹു അദ്ദേഹത്തിന് അധികാരവും സത്വജ്ഞാനവും നൽകി, അല്ലെങ്കിൽ പ്രവാചകത്വവും നൽകി. വഅല്ലമഹു മിമ്മാ യശാ, അവനുദ്ദേശിക്കുന്നത് അദ്ദേഹത്തെ പഠിപ്പിക്കുകയും ചെയ്തു. വലൗലാ ദഫ്ഉല്ലാഹി നാസ ബഅലഹും ബിബഅലിൻ, അള്ളാഹു ജനങ്ങളെ തടഞ്ഞില്ലായിരുന്നുവെങ്കിൽ, ബഅലഹും ബിബഅലിൻ, ചിലരെ ചിലരെ കൊണ്ട്, ലഫസദത്തിൽ അർളു, ഭൂമി നാശത്തിലാകുമായിരുന്നു. വലാക്കിൻ അല്ലാഹ, പക്ഷേ അള്ളാഹു ദു ഫളിൻ, ഔദാര്യമുള്ളവനാകുന്നു. അലൽ ആലമീൻ, ലോകരോട്. തിൽക്ക ആയാത്തുല്ലാഹി, അതൊക്കെയും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളാകുന്നു. നത്ലുഹ അലൈക ബിൽ ഹഖ്, സത്യവുമായിക്കൊണ്ട് നാം അതൊക്കെ താങ്കൾക്ക് ഓതി കേൾപ്പിച്ച് തരികയാണ്. വഇന്നക ലമിനൽ മുർസലീൻ, നിശ്ചയം താങ്കൾ ദൂതന്മാരിൽപ്പെട്ടവൻ തന്നെയാകുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആൻ പഠിക്കുവാനും പഠിപ്പിക്കുവാനും അതനുസരിച്ച് ജീവിക്കാനും നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രയോജനകരമായ അറിവ് എന്നും അള്ളാഹു തആല നമുക്ക് നൽകി നമ്മളെ സഹായിക്കട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീന വർഹംനാ ബിഅൻവാഇ റഹ്മതിക യാ റഹമർ റഹീം.